മിഷിഹായിൽ അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഏറ്റെടുത്ത് അവയെ ആശീർവദിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ ലോക്കായ സുവിശേഷം ഇരുപത്തി ഒന്നാമതെ അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ പ്രത്യേകമായിട്ട് ഈശോ വരവാനായിരിക്കുന്ന ഇരിക്കുന്ന വിവരിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഈ വചനത്തിൽ വിശ്വനാഥൻ തൻ്റെ മുൻപിലേക്ക് കടന്നു വന്നവരോട് വ്യക്തമായിട്ട് പറയുകയാണ് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് പലരും വരും അവസാനമായി എന്നും പറഞ്ഞു പലരും കടന്നു വരും അതുപോലെ നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും നിങ്ങൾ കാണും വലിയ ഭൂകമ്പങ്ങളും മഹാമാരികളും പകർച്ചവ്യാധികളും എല്ലാം ഉണ്ടാകും എന്നുമുള്ള വലിയൊരു മുന്നറിയിപ്പ് യശ്വനാഥൻ നൽകുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ സുവിശേഷ ഭാഗത്തിൽ നിന്നും നാം ഓരോരുത്തരും പഠിക്കേണ്ട ഒരു കാര്യം നനച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദുരന്തങ്ങളെയും നാശത്തെയും ഉണർവോടെ എതിരിടുവാനായിട്ട് ആത്മീയ മനുഷ്യന് സാധിക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ മുൻപിൽ ഇന്ന് നനച്ചിരിക്കാത്ത നിമിഷത്തിൽ കടന്നു വന്ന വലിയ മഹാമാരിയുണ്ട് ഈ മഹാമാരിയുടെ ദുരന്ത ഫലമായിട്ട് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടു പലരുടെയും ജോലി നഷ്ടപ്പെട്ടു പലരുടെയും ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു സാമ്പത്തികമായിട്ടുള്ള തകർച്ച ശാരീരികമായ അസ്വസ്ഥതകൾ ഇങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുക ഈ പ്രതിസന്ധിയുടെ നിമിഷങ്ങളിൽ ആത്മീയ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ഇതിനെ എതിരിടുക എന്നുള്ളതാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ നിമിഷവും ഉണർവോടെ ഇതിനെ എതിരിടുവാനായിട്ട് സാധിക്കണം ആത്മീയ മനുഷ്യന് മാത്രമേ ഈ കാലഘട്ടത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് ആത്മീയ മനുഷ്യരായി തീരാം ജഡിക മനുഷ്യനിൽ നിന്നും ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റം നമ്മിൽ ഓരോരുത്തരിലും സംഭവിക്കട്ടെ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടമാണിത് കരങ്ങളെ യാചനയോടെ പിടിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ നമുക്ക് സ്തുതിക്കാം ഹാലുയാധന ഹാലലുയാ ഹലുയാ ഹലുയാ ഹലലുയാ കർത്താവായി ഈശോയെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിലച്ചിരിക്കാത്ത നിമിഷങ്ങളിൽ കടന്നു വരുന്ന ദുരന്തങ്ങളെയും നാശത്തെയും ഉണർവോടെ എതിരിടുവാനുള്ള കൃപ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാ നാശങ്ങളും രോഗങ്ങളും തകർച്ചകളും പകർച്ചവ്യാധികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു ഈ ദിവ്യകാരുണ്യ ശക്തിയാൽ ഇപ്പോൾ ഇവരെ ആശീര്വദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമാധാനവും ശാന്തിയും ഇവരിൽ നിറയട്ടെ അശുദ്ധമായതും പൈശാചികമായതെല്ലാം ഇവരിൽ നിന്ന് ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ഇവരുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു ഹാലലുയാ 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 നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നും ആമേ